ചിക്കാഗോയിൽ എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിൽ റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായി ജോലി ചെയ്യുന്ന ഒരാളാണ് തെരേസിറ്റ ബാസ. ഫെബ്രുവരി മാസത്തിൻ്റെ ഒരു നാൾ തെരേസിറ്റ ബാസ തൻ്റെ ജോലികളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം അവരുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നടന്നു. തെരേസിറ്റയുടെ സുഹൃത്തായ റൂത്തായിരുന്നു ആ ഫോൺ വിളിച്ചിരുന്നത്. അരമണിക്കൂറോളം അവർ സംസാരിച്ചു. സംസാരത്തിൻ്റെ ഇടയിൽ തെരേസിറ്റ ഒരു അതിഥിക്കായി കാത്തിരിക്കുകയാണെന്ന് റൂത്തിനെ അറിയിച്ചു. ആ അതിഥി ആരാണെന്ന് പറയും മുമ്പേ അവിടെ ഒരു കോളിംഗ് ബെല്ല് മുഴങ്ങി. ശേഷം തെരേസിറ്റ കോള് കട്ട് ചെയ്ത് തൻ്റെ അതിഥിയെ സ്വീകരിച്ചു. തെരേസിറ്റയുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ദമ്പതികൾ ചുറ്റുമൊരുപാട് പുക കാണുകയാണ്. ഈ പുക എവിടെ നിന്നാണ് വരുന്നതെന്ന് അന്വേഷിച്ച് അവർ അവരുടെ അപ്പാർട്ട്മെൻറ്റ് മുഴുവനും നോക്കി. അവിടെ ഒന്നും കാണാത്തതുകൊണ്ട് അവർ വാതിൽ തുറന്ന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ അവർ കണ്ട കാഴ്ച തെരേസിറ്റയുടെ അപ്പാർട്ട്മെൻറ്റ് മുഴുവനുമായി കത്തിച്ചാമ്പലാവുന്നതാണ്. ഉടൻ തന്നെ സംഭവസ്ഥലത്ത് ഫയർഫോഴ്സ് എത്തി. തീയെല്ലാം കെടുത്തിയതിന് ശേഷം അവർ തെരേസിറ്റ ബാസയെ തിരഞ്ഞു. ബാസ അവിടുത്തെ ഒരു മുറിയിൽ ഒരു പുതപ്പിൻ്റെ അടിയിൽ നഗ്നയായി കിടക്കുകയായിരുന്നു. ബാസയുടെ നെഞ്ചിൽ ആരോ ഒരു കത്തിയും കുത്തിക്കയറ്റിയിരിക്കുന്നു. തെളിവുകളൊന്നും ലഭിക്കാതിരിക്കുവാൻ വേണ്ടിയാണ് അപ്പാർട്ട്മെൻറ്റ് കത്തിച്ചതെന്ന് സംഭവസ്ഥലത്തെത്തിയ പോലീസിന് മനസ്സിലായി. ആരായിരിക്കാം ബാസയോട് ഇത്രയധികം ശത്രുതയുള്ള ആ ഒരാൾ? ബാസ സ്നേഹത്തോടെ കാത്തിരുന്ന അതിഥി എന്തിനായിരിക്കും ഇത് ബാസയോട് ചെയ്തത്? ഇനി മറ്റൊരതിഥിയായിരുന്നോ ആ കോളിംഗ് ബെല്ല് അടിച്ചിരുന്നത്? ആയിരത്തി തൊള്ളായിരത്തി 1929 ഫിലിപ്പീൻസിലായിരുന്നു തെരേസിറ്റ ബാസയുടെ ജനനം. വളരെയധികം സമ്പന്നമായ ഒരു കുടുംബത്തിലായിരുന്നു ബാസ ജനിച്ചു വീണത്. കുഞ്ഞുനാൾ മുതലേ വളരെ നല്ല സൗമ്യമായ പെരുമാറ്റവും ആളുകളോടുള്ള ഇടപെടലുകൾ കാരണം ബാസയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. കുഞ്ഞുനാൾ മുതൽക്കേ സംഗീതത്തോട് വളരെയധികം താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ബാസ. പിയാനോ ആയിരുന്നു ബാസയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ഉപകരണം. എന്നാൽ ഫിലിപ്പീൻസിൽ നിന്നാൽ തൻ്റെ സംഗീതമോഹം പോവണിയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ബാസ ചിക്കാഗോയിലേക്ക് ചേക്കേറി. അവിടെ സംഗീതത്തിൽ MA ബിരുദം നേടി. എന്നാൽ ചിക്കാഗോയിൽ വലിയൊരു കോമ്പറ്റീഷൻ ആയിരുന്നു സംഗീത മേഖലകളിൽ ഉണ്ടായിരുന്നത്. ഒരുപാട് ശ്രമിച്ചിട്ടും ആ മേഖലയിൽ പിടിച്ചു കയറാൻ പറ്റാത്ത ബാസ തൽക്കാലത്തേക്ക് സംഗീതമോഹം ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെച്ചു. ശേഷം ചിക്കാഗോയിലെ എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിൽ ഒരു റെസ്പിറേറ്ററി തെറാപ്പിസ്റ്റായി ബാസ ജോലിക്ക് പ്രവേശിച്ചു. ബാസ ആ ജോലി വളരെയധികം ആസ്വദിക്കുവാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി. ബാസ ജോലി ചെയ്യുന്ന എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിൻ്റെ അടുത്തായി അവർ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങി. അന്ന് പോലീസുകാർക്ക് ആകെ ലഭിച്ച തെളിവ് ബാസയുടെ കൈയക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു നോട്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം അവർക്ക് മനസ്സിലായി ബാസ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടില്ല എന്ന്. കേസിൻ്റെ വഴിതിരിച്ച് വിടുവാനാണ് ബാസയെ കൊലയാളി നഗ്നയാക്കി കിടത്തിയത്. ശേഷം തെളിവുകളൊന്നും ലഭിക്കാതിരിക്കുവാനാണ് അപ്പാർട്ട്മെൻറ്റ് അയാൾ കത്തിച്ചത്. ശേഷം അവർ ആ നോട്ടിലുണ്ടായിരുന്ന AS അന്വേഷിച്ചിറങ്ങി. ബാസയുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തിട്ടും AS ആരെന്നുള്ള ഉത്തരം അവർക്ക് ലഭിച്ചില്ല. ബാസയുടെ സുഹൃത്തായ റൂത്തായിരുന്നു അവർ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ്
ബാസയോട് അവസാനമായി സംസാരിച്ചിരുന്നത്. സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു മെയിൽ ഗസ്റ്റിനായി കാത്തിരിക്കുകയാണെന്നും അത് ആരാണെന്ന് റൂത്തിനോട് പറയും മുമ്പേ ആ അതിഥി അവിടെ വന്നപ്പോൾ ഫോൺ കട്ട് ചെയ്തെന്നും റൂത്ത് പോലീസിനെ അറിയിച്ചു. AS ഒരാണാണെന്നുള്ള കാര്യം പോലീസ് മനസ്സിലാക്കി. അങ്ങനെ നീണ്ട 6 മാസം കേസിൽ ഒരു പുരോഗമനവും ഇല്ലാതിരുന്നപ്പോഴാണ് അന്ന് അത് സംഭവിച്ചത്. ആ കേസ് അന്വേഷിച്ചിരുന്ന ഡിറ്റക്റ്റീവ് ജോയെ കാണാൻ ഒരാൾ വന്നു. സർ, എൻ്റെ പേര് ജോസ് ചുവ, ഞാനൊരു ഡോക്ടറാണ്. എൻ്റെ ഭാര്യയുടെ പേര് റെമീബിയസ് ചുവ എന്നാണ്. കുറച്ച് നാളുകളായി അവളുടെ പെരുമാറ്റം കണ്ടിട്ട് വല്ലാത്തൊരു ഭയവും അസ്വസ്ഥതയും ഒക്കെ തോന്നുന്നു. ചില രാത്രികളിൽ വിചിത്രമായ ഒരു ശബ്ദത്തിലാണ് അവൾ സംസാരിക്കുന്നത്. ഒരു രാത്രി അവളുടെ സംസാരത്തിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ശബ്ദത്തിൻ്റെ ഉടമ 6 മാസം മുമ്പ് മരിച്ചു പോയ തെരസെറ്റ് ബാസിയുടേതായിരുന്നു. ആദ്യകാലമൊക്കെ റെമീബിയാസിന്റെ സ്വപ്നത്തിൽ ബാസ് പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു എന്ന് എന്നോട് അവൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പെട്ടെന്നൊരു രാത്രി അവൾ ബാസയായി മാറി എന്നോട് സംസാരിച്ചു. ബാസയെ കൊന്ന വ്യക്തി ഇന്ന് സന്തോഷത്തോടെ നടക്കുന്നുണ്ടെന്നും അവനെ ആർക്കും പിടിക്കുവാൻ കഴിയില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് അവൻ്റെ നടപ്പെന്നും അവൻ്റെ പേര് അലൻ ഷോവറെ എന്നാണെന്നും ഈ വിവരം ഉടൻ തന്നെ പോലീസിനെ അറിയിക്കണമെന്നും ബാസ കൂട്ടിച്ചേർത്തു. ഉടൻ തന്നെ എൻ്റെ ഭാര്യ സ്വപ്നത്തിൽ നിന്നും എഴുന്നേറ്റു. എന്നാൽ എന്താണ് സംസാരിച്ചതെന്നും എന്താണ് നടന്നതെന്നും അവൾക്ക് ഒരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല. പിന്നെയും ഒരു നാൾ ആ ശബ്ദം ഞാൻ വീണ്ടും കേട്ടു. ഡോക്ടർ, ഞാൻ കൊലയാളിയുടെ പേര് പറഞ്ഞു തന്നിട്ടും താങ്കൾ എന്തുകൊണ്ടാണ് പോലീസിനെ ഈ വിവരം അറിയിക്കാത്തത്? എൻ്റെ കയ്യിൽ അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളൊന്നുമില്ല. ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് പോലീസിനെ അറിയിക്കുന്നത്? അവർ എനിക്ക് വട്ടാണെന്ന് കരുതി എന്നെ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിടത്തേ ഉള്ളൂ. തെളിവുണ്ട്. എന്നെ അവൻ കൊന്നതിൻ്റെ കാരണം എൻ്റെ പണത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പണമൊന്നുമില്ലാത്തത് കൊണ്ട് എൻ്റെ ആഭരണങ്ങളെല്ലാം അവൻ മോഷ്ടിച്ചു കൊണ്ടുപോയി. അവൻ്റെ കാമുകിയാണ് ഇപ്പോൾ അതെല്ലാം ഉപയോഗിക്കുന്നത്. ഈ സാഹചര്യമാണ് സർ എന്നെ ഇവിടെ എത്തിച്ചത്. കൊലയാളിയുടെ പേര് കേട്ട ഡിറ്റക്റ്റീവ് ജോയ് ഒരു നിമിഷത്തേക്ക് ആലോചിച്ചു. ഡോക്ടർ പറഞ്ഞ കഥയിലെ അലൻ ഷോവർ എന്ന വ്യക്തിയാണ് അവർ അന്വേഷിച്ചു നടക്കുന്ന AS എന്ന വ്യക്തി. അങ്ങനെ അലൻ ഷോവറെ എന്ന വ്യക്തിയെ അന്വേഷിച്ച് അവർ ഇറങ്ങി. അങ്ങനെ അവരുടെ അന്വേഷണത്തിൽ അവർക്കത് മനസ്സിലായി. അലൻ ഷോവറി തെരസിറ്റ ബാസ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഒരു ഇലക്ട്രീഷ്യനാണെന്ന്. അങ്ങനെ പോലീസുകാർ അലൻ ഷോവറെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്യുവാൻ ആരംഭിച്ചു. സർ, തെരസിറ്റ മേഡത്തിൻ്റെ അപ്പോയിൻമെൻറ്റിൽ TV വർക്കാവുന്നില്ല എന്നും അതൊന്ന് ശരിയാക്കി നൽകണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് രാത്രി ഞാൻ അവിടെ പോയത്. TV ശരിയാക്കി നൽകിയതിന് ശേഷം ഞാൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി എൻ്റെ കാമുകിയുടെ അടുത്തേക്ക് പോയി. അന്ന് അവളുടെ കൂടെയായിരുന്നു എൻ്റെ താമസം. ഈ വിവരം അറിഞ്ഞ പോലീസ് ഉടൻ തന്നെ അലൻ്റെ കാമുകിയെ തേടി ഇറങ്ങി. കാമുകിയുടെ അടുത്തെത്തി ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് അന്ന് രാത്രി അലൻ അവരുടെ അടുത്തേക്ക് വന്നിട്ടില്ല എന്നാണ്. ചോദ്യം കഴിഞ്ഞ് ഇറങ്ങുവാൻ നിന്ന പോലീസുകാരുടെ കണ്ണിൽ പെട്ടെന്നാണ് ആ കാഴ്ച പതിഞ്ഞത്. അലൻ്റെ കാമുകിയുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണ മോതിരങ്ങൾ. ഈ സ്വർണങ്ങളൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയതെന്നുള്ള ചോദ്യത്തിന് അവർ നൽകിയ മറുപടി, ഇതെല്ലാം അലൻ ഷോവറെ തനിക്ക് February അവസാനത്തോടെ സമ്മാനമായി നൽകിയത് എന്നാണ്. അതോടെ പോലീസ് അത് ഉറപ്പിച്ചു. ബാസയുടെ കൊലപാതകത്തിൻ്റെ പിന്നിൽ അലൻ്റെ കറുത്ത കരങ്ങൾ തന്നെയാണെന്ന്. അങ്ങനെ പോലീസുകാർ അലൻ്റെ അടുത്തേക്ക് എത്തി. നടന്ന യഥാർത്ഥ സംഭവം വിവരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ അപ്പോഴും അലനൊന്നും സമ്മതിച്ചിരുന്നില്ല. അങ്ങനെ ഡിറ്റക്റ്റീവ് ജോയ് അലനോട് സംസാരിക്കുവാൻ തുടങ്ങി. നീ ഈ നോട്ടും ടിക്കറ്റും കണ്ടു? നിനക്കും നിന്റെ കാമുകിക്കും വേണ്ടി February 21 രാത്രിയുടെ ഷോയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത സിനിമ ടിക്കറ്റുകളാണ്.
സ്വന്തം അനിയനെ പോലെയായിരുന്നു നിന്നെ ബാസ സ്നേഹിച്ചിരുന്നത്. എന്നിട്ടും നിന്റെ ഈ കൈകൊണ്ട് തന്നെ നീ അവരെ കൊന്നു കളഞ്ഞല്ലോ. ഈ ടിക്കറ്റുകളുടെ കാര്യം അലൻ അറിയുന്നത് ഡിറ്റക്റ്റീവ് ജോയ് പറഞ്ഞപ്പോഴാണ്. ആ വാക്കുകൾ കേട്ട ഉടൻ തന്നെ അലൻ പൊട്ടിക്കരഞ്ഞു. കുറ്റബോധം നിറഞ്ഞ അലൻ എല്ലാം തുറന്നു പറയുവാൻ ആരംഭിച്ചു. വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലായിരുന്നു ഞാൻ. കിട്ടുന്ന ശമ്പളം മുഴുവനും കടമടച്ച് തീർക്കാൻ മാത്രമേ എനിക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. എന്റെ മുമ്പിൽ വലിയൊരു മോഷണം നടത്തണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോളാണ് ബാസ അവരുടെ ടി വി നന്നാക്കുവാൻ എന്നെ അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുന്നത്. കുടുംബപരമായി ബാസ നല്ല സമ്പന്നയാണെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്നും എന്തെങ്കിലും കാര്യമായി മോഷ്ടിക്കാമെന്നുള്ള ലക്ഷ്യമായി ഞാൻ അവിടെ എത്തി. എന്നാലും ചെറിയൊരു ഭയം എനിക്കുണ്ടായിരുന്നു. ടി വി ശരിയാക്കി അവരോട് യാത്ര പറഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. എങ്ങനെയൊക്കെയോ ഞാൻ ധൈര്യം സംഘടിപ്പിച്ച് ആ കോളിംഗ് ബെല്ല് ഒന്നുകൂടി ഞാൻ അടിച്ചു. ബാസ ഡോറ് തുറന്നു നിന്ന് ഞാൻ വീണ്ടും അകത്തേക്ക് കയറി. ബാസ ഡോറ് കുറ്റിയിടുന്ന സമയത്ത് ഞാൻ പുറകിൽ നിന്നും അവരുടെ മുഖത്തും കഴുത്തിലും ഇറുക്കി പിടിച്ചു. കയ്യിൽ കരുതിയിരുന്ന കത്തി അവരുടെ നെഞ്ചിലും കുത്തിയിറക്കി. മരിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഞാൻ അപ്പാർട്ട്മെന്റ് മുഴുവനും അരിച്ചു പെറുക്കി. എന്നാൽ വെറും $30 മാത്രമേ എനിക്ക് പണമായി ലഭിച്ചിരുന്നുള്ളൂ. മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ബാസയുടെ ആഭരണങ്ങളെല്ലാം എടുത്ത് എൻ്റെ ബാഗിൽ വെച്ചു. എൻ്റെ ബാഗിൽ വെച്ചതിന് ശേഷം ഒരു മോഷണ ശ്രമമല്ല എന്ന് കാണിക്കുവാൻ ബാസയെ ഞാൻ അഗ്നിയാക്കി ഒരു പുതപ്പ് കൊണ്ട് മൂടി. ഒരു പീഡന ശ്രമമായിരുന്നു എന്ന് കാണിക്കുവാൻ വേണ്ടിയാണ് ഞാനത് ചെയ്തത്. തെളിവുകൾ അവശേഷിക്കാതിരിക്കുവാനാണ് ഞാൻ അപ്പാർട്ട്മെന്റിന് തീയിട്ടത്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ഈ കഥയ്ക്ക് ഒരു ടെയിലൻ്റും കൂടിയുണ്ട്. ബാസയുടെ പ്രേതബാധ കയറിയിരുന്ന റെമീബിയസ് ചുവ ബാസ ജോലി ചെയ്തിരുന്ന അതേ എഡ്ജ് വാട്ടർ ഹോസ്പിറ്റലിലെ ജീവനക്കാരിയായിരുന്നു. ബാസ കൊല ചെയ്യപ്പെടുന്നതിൻ്റെ അന്ന് വൈകുന്നേരം തൻ്റെ വീട്ടിൽ അലൻ ഷോവറെ ടി വി ശരിയാക്കുവാൻ വരുന്ന കാര്യം ബാസ റെമീബിയസിനോട് പറഞ്ഞിരുന്നു. അലൻ ഷോവറയുടെ സാമ്പത്തിക പ്രതിസന്ധിയെല്ലാം റെമീബിയസിന് അറിയാമായിരുന്നു. കാരണം അലൻ റെമീബിയസിൻ്റെ കയ്യിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പണം വാങ്ങാറുണ്ടായിരുന്നു. അങ്ങനെ ആ കൊലയ്ക്ക് പിന്നിൽ അലൻ ഷോവറെ തന്നെയാണെന്ന് റെമീബിയസിന് അന്ന് തന്നെ മനസ്സിലായി. എന്നാൽ അത് തെളിയിക്കുവാനുള്ള ശക്തമായ തെളിവുകളൊന്നും റെമീബിയസിൻ്റെ പക്കലില്ലായിരുന്നു. അതുകൊണ്ടാണ് റെമീബിയസും അവരുടെ ഭർത്താവായ ജോസ് ചുവയും ഒരു നാടകം കളിച്ചത്. ആ നാടകം അല്പം കൈവിട്ട കളിയായിരുന്നു. എന്നാലും അവരാ നാടകത്തിൽ വിജയിച്ചിരുന്നു. അങ്ങനെ തൻ്റെ സുഹൃത്തിൻ്റെ കൊലപാതകത്തിൻ്റെ പിന്നിലുള്ള ആളെ റെമീബിയസ് അതിവിദഗ്ധമായി പോലീസിൻ്റെ മുമ്പിൽ അലൻ ഷോവറയെ ഇട്ടുകൊടുത്തു.